പാചകവാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ വീണ്ടും വില വർദ്ധിപ്പിച്ചു. വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 25 രൂപയും ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വ്യാപാര ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 96 രൂപയുമാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. ഇതിനു മുൻപും പലതവണ വില വർദ്ധിപ്പിച്ചിരുന്നു. ഒരു മാസത്തിനുള്ളിൽ 125 രൂപയിലധികം വർദ്ധനവാണ് ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിൽ വന്നത്. അതോടൊപ്പം തന്നെ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ നോക്കിയാൽ കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിലായി 500 രൂപയിലധികം വിലവർദ്ധന വന്നിട്ടുണ്ട്. ഈ വിലവർദ്ധന ഉൾപ്പെടെ സാധനങ്ങളുടെ വിലവർദ്ധനവും അതിനൊപ്പം പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവും ഹോട്ടൽ വ്യവസായത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ദിനം പ്രതിയുള്ള പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന് പിന്നാലെയാണ് ഇപ്പോൾ പാചകവാതക വിലവർദ്ധനവും തുടർക്കഥയായിരിക്കുന്നത്. ദിവസേന വർദ്ധിക്കുന്നത് വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധമാണ് രാവിലെ അരങ്ങേറിയത്. ജനറൽ പോസ്റ്റ് ഓഫീസ് ഇവർ ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പ്രകടനമായി വന്നാണ് GPO ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഓഫീസായ GPO ക്ക് മുന്നിൽ ഗ്യാസ് കുറ്റി ചങ്ങലയിൽ കെട്ടിവലിച്ച ശരീരത്തിൽ ചങ്ങല ചുറ്റി ഇതിൻ്റെ അറ്റത്ത് ഗ്യാസ് കുറ്റി കെട്ടിവലിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പ്രവർത്തകർ പ്രകടനമായി ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. ശക്തമായ പ്രതിഷേധം മറ്റ് സ്ഥലങ്ങളിലും അരങ്ങേറിയിരുന്നു. ഇതോടൊപ്പം തന്നെ കഴുത്തിലൂടെ ചിരട്ട മാലയായി കെട്ടിത്തൂക്കിയിട്ടും ഇവർ പ്രതിഷേധിച്ചു. വിലവർദ്ധനവ് യാതൊരു രീതിയിലും പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. അതോടൊപ്പം കൊച്ചിയിലും വളരെ ശക്തമായ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമരം നടന്നിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമായും കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ഈ IOC ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായി. സംസ്ഥാന ഭാരവാഹികളടക്കം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ തല മുട്ടയടിച്ച് പിച്ചച്ചട്ടിയെടുത്ത് ആയിരുന്നു പ്രതിഷേധം. വലിയ ജനശ്രദ്ധ നേടിയ ഒരു സമരമായിരുന്നു ഇത്. വൻ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ്. വീടുകളിലുള്ള പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ് മൂലം തന്നെ വീട്ടിലെ ചിലവ് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. കോവിഡ് കാലമായതുകൊണ്ട് വരുമാനം ഇല്ലാതായിരിക്കുന്നു. പലർക്കും വളരെ ബുദ്ധിമുട്ടി തന്നെ ജീവിതവും ചിലവുകളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വലിയ ഒരു തിരിച്ചടിയായി പാചകവാതക വിലവർദ്ധനവും ഇന്ധന വിലവർദ്ധനവും ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത്. ഇതിലാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.